ഇൻഡസ്ട്രി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററിയുടെ സിക്സ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് കേരള ഹിസ്റ്ററി. അതിൻ്റെ നാലാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്, സൈലന്റ് വാലി മൂവ്മെൻറ്റ്. 120 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ സൈലന്റ് വാലിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി 1976 കേരള സർക്കാർ ഒരു തീരുമാനമെടുത്തു. ആഗോളതലത്തിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുടെ അലയൊലികളാൽ പ്രചോദിതരായിട്ടുള്ള, അതായത് പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ സജീവ പ്രാതിനിധ്യമുണ്ടായിരുന്ന പ്രൊഫസർ എം കെ പ്രസാദ്, ജോൺസി ജേക്കബ് തുടങ്ങിയ ഒരു കൂട്ടം പ്രവർത്തകർ ഈ ഒരു നിർദ്ദേശത്തെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. പശ്ചിമഘട്ടത്തെ 900 മീറ്റർ ഉയരത്തിലുള്ള 9000 ഹെക്ടർ വനപ്രദേശമായിട്ടുള്ള സൈലന്റ് വാലി ഒരു സുപ്രധാന ജീൻ പൂളും, അതായത് ഒരു പ്രധാനപ്പെട്ട പ്രദേശവും വിശാലമായ ജൈവവൈവിധ്യത്തിൻ്റെ ഒരു വലിയ സമ്പന്നമായ ഒരു റിസർവോയറുമാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്ധരിച്ചുകൊണ്ട് താഴ്വരയുടെ പെരിഫറൽ പ്രദേശങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക പഠനം പോലും 9000-ലധികം ഇനം പൂച്ചെടികളെയും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെയും അതുപോലെയുള്ള വിവിധ ജീവജാലങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും വംശനാശം സംഭവിച്ച നിരവധി മാതൃകകൾ ഈ നിശബ്ദ താഴ്വരയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ സുവോളജിക്കൽ സർവേ നിശബ്ദ താഴ്വരയിലെ ചിത്രശലഭങ്ങൾ, പക്ഷികൾ, മത്സ്യം, ഉഭയജീവികൾ, ഉരഗങ്ങൾ, സസ്തനികൾ എന്നിവയുൾപ്പെടെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി ജന്തുജാലങ്ങളെ ഈ ഒരു പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 3 ഉഭയജീവികൾ മുമ്പ് അജ്ഞാതമായിരുന്നു, ബ്ലാക്ക് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചർ, അതുപോലെ തന്നെ വൈറ്റ് ബ്രൗൺ ബുൾബുൾ, ഹിൽ മൈന, വേഴാമ്പൽ തുടങ്ങിയ നിരവധി പ്രാണികളും പക്ഷികളും ഈ ഒരു പ്രദേശത്തുണ്ട്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ ഒരു കലവറയാണ് ഈ സൈലന്റ് വാലി. അതുപോലെ 3 സസ്തനികളായിട്ടുള്ള സിംഹവാലൻ മക്കാക്ക്, കടുവ, നീലഗിരി തഹർ എന്നിവയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് സിംഹവാലൻ മക്കാക്ക് എന്ന ജീവി. ഇതിനെ നമുക്ക് എവിടെ നിന്ന് കാണാം, സൈലന്റ് വാലിയിൽ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എം കെ പ്രസാദ്, ജോൺസി ജേക്കബ് എന്നിവർ ഈ ഒരു പ്രോജക്റ്റിനെ, അതായത് കുന്തിപ്പുഴയ്ക്ക് കുറുകെ സൈലന്റ് വാലിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാമെന്നുള്ള ആ ഒരു പ്രോജക്റ്റിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്നത് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് മോഡൽ, NSM മോഡൽ. വ്യവസായാനന്തര പാശ്ചാത്യ സമൂഹത്തിലെ ചലനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആശയമായിരുന്നു ഇത്, നമ്മുടെ ഈ ഒരു പുതിയ സാമൂഹിക പ്രസ്ഥാനം എന്നുള്ളത്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രവർത്തനത്തിൻ്റെ സ്വഭാവം വ്യാഖ്യാനിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്, ഒരു മോഡലായിരുന്നു ഇത്. നിശബ്ദ താഴ്വര സംവാദത്തിൽ സൂക്ഷ്മമായ പച്ചയായ മാർക്സിസ്റ്റ് വീക്ഷണം, ന്യൂ ലിബറൽ നയങ്ങൾക്കെതിരെയുള്ള പ്ലാച്ചിമട പ്രക്ഷോഭത്തിൽ അസന്നിഗ്ധമായ ആവിഷ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രക്ഷോഭത്തിന് താങ്ങായിട്ട് ഈ ഒരു പ്ലാച്ചിമട പ്രക്ഷോഭം കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുരാഷ്ട്ര കമ്പനികൾ കൈകാര്യം ചെയ്യുന്ന എക്സ്ട്രാക്ഷൻ വ്യവസായങ്ങൾ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക അപകടങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാഗ്രഹികളായ മുതലാളിത്തത്തിൻ്റെ ദി ഉൽപ്പന്നങ്ങളാണ് പാരിസ്ഥിതിക അപകട മേഖലകളെന്നും മിക്ക കേസുകളിലും ഇരകൾ അധപതിക്കപ്പെടുന്നവരാണെന്നും ബോധവൽക്കരണം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും ബോധവൽക്കരണം നടത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പുതിയ സാമൂഹിക പ്രസ്ഥാന മാതൃകയ്ക്ക് വ്യാപകമായ സ്വീകാര്യത സൃഷ്ടിക്കുന്നതിൽ മാർക്സിസ്റ്റ് ചിന്തകരായ പി ഗോവിന്ദപിള്ള, സി പി നാരായണൻ, എം പി പരമേശ്വരൻ എന്നിവർ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുഖ്യധാരയിൽ ധാരണാപരമായ മാറ്റത്തിന് കാരണമായ ഭൗതിക സംഭാവനകൾ ഇവർ നൽകിയിട്ടുണ്ട്. അവർ കൂട്ടമായ സൈലന്റ് വാലി മൂവ്മെൻറ്റിൻ്റെ മാക്സിമം പാരിസ്ഥിതികതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയാക്കി മാറ്റി. ഈ സ്വാധീനത്തിലാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മാർക്സിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പൊതുഭൂമിയിലെ അനധികൃത അധിനിവേശം, എൻഡോസൾഫാൻ ഉപയോഗം, കോള മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക അപകടങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്കെതിരായിട്ടുള്ള സമരം
ഈ ഒരു വാദത്തെ സാധൂകരിക്കുന്നുണ്ട്. അത് ഒടുവിൽ പാരിസ്ഥിതിക പ്രതിസന്ധിയിലേക്കുള്ള മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക നയത്തിൽ ഒരു പുനർവിചിന്തനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാം ലോകത്തിൽ പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഇരകൾ പ്രധാനമായും അദസ്യ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മുഖ്യധാര ഇടതുപക്ഷം മനസ്സിലാക്കി തുടങ്ങി. സി പി എമ്മിന് 19th പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ രേഖ നീല പച്ച സഖ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മാവൂർ, പ്ലാച്ചിമിട എന്നിവിടങ്ങളിലെ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ വാദങ്ങളെ ഈയൊരു സംഘടന അംഗീകരിക്കുകയും ചെയ്തു. ഇനി വരുന്നത് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സാണ്. ഭൂപരിഷ്കരണത്തിന് പുറമെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരവധി നടപടികൾ അവതരിപ്പിക്കുന്നതിൽ സർക്കാർ മുൻകൈയെടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു നിരോധനം. 18th തുടക്കത്തിൽ തന്നെ കേരളത്തിൽ മിതത്വ ആദർശം പ്രചാരത്തിലുണ്ടായി എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. 1787 തിരുവിതാംകൂർ ഭരണാധികാരി സ്വത്ത് കണ്ടുകെട്ടതിൻ്റെ വേദനയിൽ ഈന്തപ്പന ബ്രാൻഡി ഉപയോഗിക്കുന്നത് ഔദ്യോഗികമായി നിരോധിച്ചതായിട്ട് രേഖകളുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരാണ് നിരോധനത്തിൻ്റെ ഒരു ആദർശം ജനകീയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഉദയത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിരോധനം ഔപചാരികമായിട്ട് നിലനിന്ന് വന്നു. 1947 October 1 മദ്രാസ് നിരോധന നിയമം പഴയ മലബാർ ജില്ലയിൽ നിലവിൽ വന്നതോടുകൂടി മലബാർ പ്രദേശം പൂർണ്ണമായും വരണ്ടു. തിരുവിതാംകൂറിനും കൊച്ചിയിലും തിരഞ്ഞെടുത്ത താലൂക്കുകളിൽ നിരോധനം ഏർപ്പെടുത്തി. എന്നിരുന്നാലും 1967 May 1 കേരളത്തിൽ നിരോധനം എടുത്തു കളഞ്ഞത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 1967 May 1 കേരളത്തിൽ ഈ നിരോധനം എടുത്തു കളഞ്ഞു. തൊഴിൽ നിർമ്മാണത്തിലും ക്ഷേമത്തിലും കേരളം പുരോഗതി പ്രാപിച്ചു. വ്യാവസായിക തർക്ക നിയമം 1947, മിനിമം വേജസ് ആക്ട് 1948, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രോവിഡൻസ് ഫണ്ട് ആക്ട് 1952 തുടങ്ങിയ കേന്ദ്ര നിയമങ്ങൾ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുമ്പോൾ അവ തൊഴിലാളികളുടെ ജനസംഖ്യയിൽ ഗണ്യമായ ആനുകൂല്യങ്ങൾ, കേരള മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1957, കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് 1957 എന്നിവ പോലുള്ള സംസ്ഥാന നിയമങ്ങളുമുണ്ട്. ഇവയുടെ കേരളത്തിലെ വ്യാവസായിക തൊഴിലാളികൾ ഈ ഒരു നിയമത്തിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ് അല്ലേ. ഈ നിയമങ്ങളുടെയൊക്കെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ വ്യാവസായിക തൊഴിലാളികൾ. ഇപ്പോൾ സമൂഹത്തിലെ ദരിദ്രരായ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി, നിരാലംബരായ വിധവകൾക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും പെൻഷൻ, തൊഴിൽരഹിതരായ യുവാക്കൾക്കുള്ള അലവൻസ് തുടങ്ങിയ പുരോഗമനപരമായ നടപടികൾ അടുത്ത കാലത്തായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഭവനരഹിതരായ ആയിരക്കണക്കിന് കുടുംബങ്ങളെ സഹായിച്ച 100,000 വീട് പദ്ധതി പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക വിദ്യാഭ്യാസം വളരെ കാലമായി പൂർണ്ണമായും സൗജന്യമാണ്. ഇത് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ സാക്ഷരത എന്നൊരു ആശയം കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.